തന്റെ തിരുവനന്തപുരം സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പ്രാദേശികമായ പ്രത്യേകതകളെ മനസ്സിലാക്കുക എന്നത് തന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യമായിരുന്നു. ബി ജെ പി നേതാവ് എന്ന നിലയിൽ കൂടിയാണ് ഈ സന്ദർശനമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ തിരുവനന്തപുരം സന്ദർശനത്തെ വിമർശിച്ച മുഖ്യമന്ത്രിക്കും വിദേശകാര്യമന്ത്രി ഇന്ന് മറുപടി നൽകി. തന്റെയും മുഖ്യമന്ത്രിയുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാകാമെങ്കിലും രാഷ്ട്രീയത്തിന് മുകളിൽ വികസനത്തെ കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ കാരണങ്ങളോടെയാണ് തിരുവനന്തപുരത്തേക്കുള്ള തന്റെ സന്ദർശനം. രാജ്യത്തിന്റെ പ്രാദേശികമായ പ്രത്യേകതകളെ മനസ്സിലാക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ബി ജെ പി നേതാവ് എന്ന നിലയിൽ കൂടിയാണ് ഈ സന്ദർശനം. എന്റെയും മുഖ്യമന്ത്രിയുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാകാം, എന്നാൽ രാഷ്ട്രീയത്തിന് മുകളിൽ ആരും വികസനത്തെ കാണരുത്. ആളുകൾ ഇതിന്റെ പേരിൽ അരക്ഷിതരാകരുത്. വികസനമെന്ന് ഞങ്ങൾ വിളിക്കുന്നതിനെ അവർക്ക് രാഷ്ട്രീയമെന്ന് വിളിക്കാം. സ്വർണക്കടത്ത് കേസ് കോടതിയിലുള്ള വിഷയമായതിനാൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. നടപടികൾ ഉണ്ടാകേണ്ട സമയത്ത് അതുണ്ടാകും. സ്വർണക്കടത്തിൽ വൈകാതെ സത്യം പുറത്തുവരും. അന്വേഷണ ഏജൻസികളിൽ വിശ്വസിക്കുന്നു. ശ്രീലങ്കൻ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾക്കുള്ള പിന്തുണ ഇന്ത്യ തുടരും. അവിടുത്തെ സംഭവ വികാസങ്ങൾ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുകയാണ്. സാമ്പത്തിക വിഷയങ്ങൾ മാത്രമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പാശ്ചാത്യ ഗൾഫ് രാജ്യങ്ങൾക്ക് മോദി സർക്കാരുമായി നല്ല ബന്ധമാണുള്ളത്. അവർക്ക് ഇന്ത്യൻ സർക്കാരിൽ വിശ്വാസമുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനം മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നത് എന്തിനാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും ചോദിച്ചു. കേന്ദ്രമന്ത്രിമാർക്ക് ജനക്ഷേമം അന്വേഷിക്കാൻ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോകാം. വിദേശകാര്യമന്ത്രി എന്നാൽ വിദേശത്ത് സ്ഥിരമായി താമസിക്കുന്ന മന്ത്രിയല്ലെന്നും അത്തരം ധാരണ മുഖ്യമന്ത്രി മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴക്കൂട്ടം ഫ്ളൈ ഓവർ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ജയശങ്കറിനെ കഴക്കൂട്ടത്തെ ഫ്ളൈ ഓവർ നോക്കാൻ വന്നിരിക്കുകയാണ് എന്ന് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. നരേന്ദ്രമോദി സർക്കാർ 8 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഇതിന്റെ ഭാഗമായുള്ള സന്ദർശനം മുഖ്യമന്ത്രിയെ അസ്വസ്ഥപ്പെടുത്തി. പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി നിരവധി പേരുമായി കൂടിക്കാഴ്ച നടത്തി. കഴക്കൂട്ടത്തെ ഫ്ളൈ ഓവർ നിർമ്മാണം അദ്ദേഹം നേരിട്ട് കണ്ടു. ചെമ്പഴന്തി ഉൾപ്പെടെയുള്ള ശ്രീനാരായണഗുരു സർക്യൂട്ട് അദ്ദേഹം സന്ദർശിച്ചു. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളും അദ്ദേഹം സന്ദർശിച്ചു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടൊരു നിരവധി പദ്ധതികളൊക്കെ സന്ദർശിക്കാനും മേൽനോട്ടം വഹിക്കാനുമുള്ള ഉത്തരവാദിത്തം അധികാരവും കേന്ദ്രമന്ത്രിക്കുണ്ട്. ഇത് നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ. ഈ രാജ്യത്ത് എവിടെ സന്ദർശിക്കാനും ജനക്ഷേമം അന്വേഷിക്കാനും കേന്ദ്രമന്ത്രിമാർക്ക് അധികാരമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളയാളുകൾ കഴിഞ്ഞ 8 വർഷമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഓക്കി ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ സെക്രട്ടേറിയറ്റിന് വിളിപ്പാടകലെയുള്ള സ്ഥലത്തേക്ക് പോലും പോയി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാത്ത മുഖ്യമന്ത്രിക്ക് ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ അസ്വസ്ഥതയും അത്ഭുതവുമൊക്കെ തോന്നും. ജനങ്ങൾ ഇത്രയും ദുരിതത്തിലാകുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിക്ക് ജനക്ഷേമം അന്വേഷിക്കാൻ ഒരു കേന്ദ്രമന്ത്രി പോകുന്നതിൽ അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വന്തം പെരുമാറ്റം കാരണമാണ്. വിദേശകാര്യമന്ത്രി എന്നാൽ വിദേശത്ത് താമസിക്കുന്ന മന്ത്രി എന്നാണ് മുഖ്യമന്ത്രി ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ അദ്ദേഹം ആ ധാരണ തിരുത്തണം. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രത്തിലെ എല്ലാ മന്ത്രിമാരും തങ്ങളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ എവിടെയെങ്കിലും ഒരു മന്ത്രി പോകുമ്പോൾ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതിന്റെ ചുമതല അദ്ദേഹത്തിനുണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.